ജീവജലം. ഒരിക്കൽ ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു രോഗമുണ്ടായിരുന്നു. എന്നാൽ ഒരു രാജ്യത്തെയും വൈദ്യന്മാർക്കും അദ്ദേഹത്തിന് രോഗത്തിനുള്ള മരുന്ന് കണ്ടെത്താനായില്ല. അദ്ദേഹം അധികം നാൾ ജീവിച്ചിരിക്കില്ല എന്ന് അവരെല്ലാം വിധിച്ചു. രാജാവിന് രണ്ട് ആൺമക്കളായിരുന്നു. മൂത്തയാൾ വില്യം. അദ്ദേഹം അധികാരത്തിനായി മോഹിക്കുകയും ആ രാജ്യം ഭരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഇളയവൻ ഹാരി. ദയയുള്ളവന് നിഷ്കളങ്കനുമായിരുന്നു അദ്ദേഹം. എല്ലാവരെയും പരിപാലിക്കുകയും പിതാവിനെ വളരെയധികം സ്നേഹിക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയുണ്ട് പിതാവിന്? അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. അതേസമയം വില്യം മിറാണ്ട എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം കൂടുതൽ സമയം അവളോടൊപ്പം ചിലവഴിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവളുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. നിനക്കറിയാമോ പ്രിയേ, എനിക്ക് എന്റെ പിതാവിന്റെ പ്രീതി പിടിച്ചു പറ്റണം. പക്ഷെ എനിക്കറിയാം, അദ്ദേഹം ഹാരിയെ കൂടുതൽ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ട ഈ സിംഹാസനത്തിന് അവൻ ഒരിക്കലും അർഹനല്ല പ്രിയേ. താങ്കൾ മാത്രമേ രാജാവാകൂ എന്റെ സ്നേഹവാചനമേ. നിനക്കതെങ്ങനെ ഉറപ്പിക്കാനാകും? എന്തെന്നാൽ നിങ്ങളുടെ പിതാവിന്റെ ഹൃദയത്തിലേക്കുള്ള വഴി എനിക്കറിയാം. ഇതെടുക്കൂ, എന്റെ മുത്തശ്ശിയുടെ മരുന്നാണിത്. ഇത് അദ്ദേഹത്തിന് കൊടുത്താൽ അസുഖം മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഓ പ്രിയേ, നീ മാത്രമേ എന്നെ മനസ്സിലാക്കുന്നുള്ളൂ. ഞാൻ നിനക്ക് ഉറപ്പുവരുന്നു, ഒരിക്കൽ ഞാൻ രാജാവായാൽ നിന്നെ ഞാൻ രാജ്ഞിയാക്കുമെന്ന്. ഓ പ്രിയപ്പെട്ടവനെ, നിങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. പക്ഷേ വില്യമിന് അറിയില്ല അവളുടെ ഹൃദയത്തിൽ അവൻ ഇല്ല എന്ന്. അവളുടെ മനസ്സിൽ മറ്റെന്തോ ആയിരുന്നു. ഇവനൊരു വിഡ്ഢിയാണ്. അതേസമയം ഹാരി തന്റെ പിതാവിന്റെ വേദന കാണാൻ കഴിയാതെ ഹൃദയം പൊട്ടുകയായിരുന്നു. അദ്ദേഹം പിതാവിന്റെ രോഗം മാറാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓ മാലാഖമാരെ, അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള വഴി കാണിച്ചു തരുമോ? അപ്പോൾ ഒരു യോഗിയെ പോലെ വേഷം ധരിച്ച മാലാഖ അവിടെ പ്രത്യക്ഷനാവുകയും ഹാരി കരയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്തു. താങ്കൾക്ക് എന്ത് അസുഖമാണ് യുവരാജകുമാര? നിങ്ങൾ ആരാണ്? ഞാനൊരു യോഗിയാണ്. അറിവ് തേടി രാജ്യം മുഴുവനും ചുറ്റുന്നു. നിങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ നിർത്താമെന്ന് ഞാൻ കരുതി. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിച്ചോട്ടെ. എന്റെ പിതാവ് ഈ രാജ്യത്തിന്റെ രാജാവ് അസുഖബാധിതനാണ്. വൈദ്യന്മാർ പറയുന്നത് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള മരുന്ന് ഈ ലോകത്തില്ലെന്നാണ്. എനിക്കറിയാം ഈ മരുന്നിനെ കുറിച്ച്. അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ചന്ദ്രൻ തിളങ്ങുന്ന ഗുഹയിൽ നിന്നും. അനേക രാജ്യങ്ങൾക്കകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് പോകാനുള്ള വഴി തടസ്സങ്ങൾ നിറഞ്ഞതാണ്. ഇതിന് ജീവജലം എന്ന് പറയും. ഞാൻ എങ്ങനെ അവിടേക്ക് പോകും? എന്റെ പിതാവിന്റെ ആരോഗ്യം തിരികെ കൊണ്ടുവരാൻ എത്ര ദൂരം വേണമെങ്കിലും ഞാൻ യാത്ര ചെയ്യാം, തടസ്സങ്ങളെയും നേരിടാം. പിന്നീട് യോഗി ജീവജലത്തിന്റെ അടുത്തേക്ക് പോകുവാനുള്ള വഴി പറഞ്ഞുകൊടുത്തു. ഹാരി ജീവജലം അന്വേഷിച്ച് യാത്രയായി. രണ്ട് ദിവസം യാത്ര ചെയ്തതിനു ശേഷം അദ്ദേഹം ഇടതൂർന്ന ഒരു വനത്തിൽ എത്തിച്ചേരുകയും അവിടെ ഒരു കുള്ളനെ കാണുകയും ചെയ്തു. ആരാതേ, ആരോ എന്നെ സമീപിക്കുന്നതായി ഞാൻ കേൾക്കുന്നല്ലോ. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? ദയവായി എന്നെ സഹായിക്കൂ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് ഈ ഗുഹയിൽ അകപ്പെട്ടതെന്ന് പറയൂ. ഒരു പിശാചിനി അവളുടെ മാന്ത്രിക ശക്തിയാൽ എന്നെ ഇവിടെ കെട്ടിയിട്ടു. ഈ കൂടിന്റെ ചങ്ങലകൾ പൊട്ടിച്ച് എന്നെ ഒന്ന് അഴിച്ചു വിടാമോ ദയവ് ചെയ്ത്. ഹാരി തന്റെ വാൾ വലിച്ചെടുത്ത് കുള്ളനെ സ്വതന്ത്രമാക്കി. കുള്ളൻ ഹാരിയോട് നന്ദി പറഞ്ഞുകൊണ്ട് അത്താഴം കഴിക്കാൻ ക്ഷണിച്ചു. എന്നാൽ ഹാരി തന്റെ അന്വേഷണം പെട്ടെന്ന് തുടരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും യാത്രയായി. ഹാരി കൂടുതൽ യാത്ര ചെയ്ത ശേഷം ഒരു അലർച്ച കേട്ട് അദ്ദേഹം നിന്നു. അദ്ദേഹം അലർച്ച കേട്ട ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ വയസ്സനായ രോഗിയായ ഒരു സിംഹത്തെ കണ്ടു. ഓ ദൈവമേ, ഇവൻ ക്ഷീണിതനും ദുർബലനുമാണല്ലോ. അവന് വിശക്കുന്നുണ്ടാകും. ഞാൻ ഇവിടെ നിന്നാൽ താമസിക്കും. ഈ അവസ്ഥയിൽ അവനെ എങ്ങനെ ഇവിടെ വിടും? ഹാരി ആ സിംഹത്തിന് തന്റെ കയ്യിൽ കരുതി വെച്ചിരുന്ന മുഴുവൻ അപ്പക്കഷ്ണങ്ങളും നൽകി. ഒട്ടും സമയം കളയാതെ അദ്ദേഹം ജീവജലം അന്വേഷിച്ച് യാത്രയായി. ഹാരിക്ക് വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. എന്നാൽ അദ്ദേഹം അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. തുളച്ചു കയറുന്ന കാറ്റിലൂടെയും കനത്ത മഞ്ഞു വീഴ്ചയിലൂടെയും അദ്ദേഹം സഞ്ചരിച്ച് അവസാനം മുകളിൽ ചന്ദ്രൻ തിളങ്ങുന്ന ഗുഹയ്ക്കടുത്തെത്തി. വിശപ്പും ദാഹവും കൊണ്ട് ഗുഹയുടെ കവാടത്തിനു മുൻപിൽ ഹാരി ബോധം കെട്ടു വീണു. ഹാരി,
എഴുന്നേൽക്കു ഹാരി. നിങ്ങൾ എങ്ങനെ എത്തി ഇവിടെ? ഞാനൊരു യോഗിയല്ല, ഞാനൊരു മാലാഖയാണ്. നിന്റെ കരച്ചിൽ കാണാൻ കഴിയാതെ ഞാൻ നിന്റെ മുൻപിൽ ഒരു യോഗിയായി പ്രത്യക്ഷപ്പെട്ടു. ആവശ്യമുള്ളപ്പോൾ നിസ്വാർത്ഥമായി സഹായിക്കുന്ന ദയവുള്ള മനസ്സിനുടമായ നിന്നെ കണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇവിടെയാണ് ജീവജലമുള്ളത്. ഇതിൽ നിന്നും നീ കുറച്ചു കുടിച്ചാൽ നിന്റെ ആരോഗ്യം രക്ഷപ്പെടുത്താം. ബാക്കിയുള്ളത് പിതാവിനായി വെച്ചോളൂ. ഹാരി ജീവജലം കുറച്ചു കുടിച്ച് അദ്ദേഹത്തിന് ശക്തി വീണ്ടെടുത്തു. അദ്ദേഹം മാലാഖയോട് നന്ദി പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ജലം തന്റെ രോഗിയായ പിതാവിന് വേണ്ടി കൊണ്ടുപോയി. രാജ്യത്തിലേക്ക് തിരിച്ചു വരാം. മെറിൻഡിയുടെ മരുന്ന് രാജാവിന്റെ അസുഖം ഭേദമാക്കി. രാജാവിന് വില്യമിനോട് മതിപ്പുണ്ടാവുകയും വില്യമിനെ രാജാവാക്കാനും തീരുമാനിച്ചു. പക്ഷേ ഹാരി എവിടെ പോയി? ഒരാഴ്ചയായി ഞാൻ അവനെ കാണുന്നില്ല. പിതാവ് രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ എങ്ങനെ ഒരു മകന് വിവേകശൂന്യമായി മാറി നിൽക്കാൻ പറ്റുന്നു? വില്യം ഈ അവസരം മുതലെടുത്തു. ഉത്തരവാദിത്തമില്ലായ്മ കാരണം ഹാരിയെ തുറങ്കിൽ അടയ്ക്കാൻ രാജാവിനെ പ്രേരിപ്പിച്ചു. പിതാവേ, അവൻ ഇത് കാര്യമാക്കുന്നതേയില്ല. അവൻ താങ്കളെ ശ്രദ്ധിക്കുന്നതേയില്ല. എന്നെയും രാജ്യത്തിനെയും ഞാൻ നിർദ്ദേശിക്കുന്നത് അവനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ കുറച്ചുനാൾ തുറങ്കലിൽ അടക്കണമെന്നാണ്. അതേസമയം ഹാരി ജീവജലവുമായി കൊട്ടാരത്തിൽ തിരിച്ചെത്തി. പക്ഷേ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല വില്യമിന്റെ പദ്ധതിയെ കുറിച്ച്. അവനെ പെട്ടെന്ന് തന്നെ പിടിക്കോ, കെട്ടി തുറങ്കിൽ അടക്കോ. പക്ഷെ സഹോദര, ഞാൻ എന്ത് ചെയ്തു? നിനക്ക് വിശദീകരണം തരേണ്ട ആവശ്യമില്ല. പുതിയ രാജാവ് ആരാണെന്ന് ഇന്ന് പ്രഖ്യാപിക്കും. എല്ലാവരെയും കൊട്ടാര മൈതാനത്തേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. നമുക്ക് പുതിയ രാജാവ് വരാൻ പോകുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന ഹാരി രാജാവായി വരണമെന്നാണ്. അദ്ദേഹം വളരെ നല്ലവനാ. ഹാരിയെ തുറങ്കിലടച്ചു. വളരെ ദുഃഖിതനായിരുന്നു. സ്വന്തം സഹോദരനാൽ തടവിലാക്കപ്പെട്ടതിൽ വേദനയും നിരാശയും തോന്നി. അവർ എന്തുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ അവസരം തരുന്നില്ല? പെട്ടെന്ന് അദ്ദേഹം വലിയ ശബ്ദം കേട്ട് ഞെട്ടി. നീ എങ്ങനെ ഇതിനകത്തെത്തി? ഞാൻ നിങ്ങളെ മോചിപ്പിക്കാൻ വന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നമ്മൾക്കിപ്പോൾ അധികം സമയമില്ല. ഇവിടെ നിന്നും വേഗം രക്ഷപ്പെടണം. പക്ഷേ ഈ കൊട്ടാരത്തിൽ കനത്ത സുരക്ഷയുണ്ട്. വിഷമിക്കേണ്ട, കാവൽക്കാരിൽ നിന്നും രക്ഷിക്കാൻ ഒരാളുണ്ട്. വരൂ, പോകാം. കിരീടധാരണത്തിനായി വില്യം രാജകുമാരൻ രാജാവിന്റെ കൂടെ നിന്നു. അപ്പോൾ രാജാവിന് സുഖമില്ലായ്മ തോന്നി നിലത്തേക്ക് വീണു. എന്ത് പറ്റി നമ്മുടെ രാജാവിന്? ഓ അരുതേ, ഞങ്ങൾ കരുതി അസുഖം മാറിയെന്ന്. എന്താണ് നീ എനിക്ക് നൽകിയത്? എന്റെ പിതാവ് വീണ്ടും രോഗിയായി. നീ ദുഷ്ട സ്ത്രീയാണ്, നീ എന്നെ വഞ്ചിച്ചു. നിങ്ങൾക്ക് ഇതെങ്ങനെ പറയാൻ ധൈര്യമുണ്ടായി? നിങ്ങൾക്ക് നിങ്ങളുടെ കിരീടധാരണം വരെ പിതാവ് ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു. എന്നിട്ടിപ്പോ എന്നോട് ദേഷ്യപ്പെടുന്നു. നീ ശബ്ദമുയർത്തരുത്, ഞാൻ നിന്നെ തടവിലാക്കും. നിങ്ങൾ എന്നെ തടവിലാക്കുമോ? ഇത് മന്ത്രവാദിനി സബ്രീനയാണ്. ഇവൾക്ക് ഭയങ്കര ശക്തിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഇത് അവൾ തന്നെ. ജീവൻ വേണമെങ്കിൽ ഓടിക്കോളൂ. നിങ്ങൾക്ക് എന്റെ ശക്തിയെ പറ്റി അറിയില്ല. ഞാനുണ്ടല്ലോ. സബ്രീന, ഇത് കളിക്കാനുള്ള സമയമാണ്. പിതാവേ, ഇത് കുടിച്ചാലും? രാജാവ് ജലം കുടിച്ചതും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ രോഗം മാറി. അദ്ദേഹം സ്വയം എഴുന്നേറ്റ് നിന്നു. നന്ദി മകനെ. ഇപ്പോൾ എനിക്ക് ഭേദമുണ്ട്. എനിക്ക് നീ എന്താണ് തന്നിട്ടുള്ളത്? ഹാരി രാജാവ് കിടപ്പിലായതു മുതലുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തു. ഇത് കേട്ടിട്ട് രാജാവ് ലജ്ജിച്ചു. എന്നോട് ക്ഷമിച്ചാലും മകനെ, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. അത് സാരമില്ല പിതാവേ, ഇപ്പോൾ അങ്ങേക്ക് സുഖമായല്ലോ. അതാണ് എനിക്കിപ്പോൾ മുഖ്യം. വില്യം മുന്നോട്ട് വന്നു. ഓ സഹോദര, എന്നോട് ക്ഷമിച്ചാലും ഞാൻ ആ മന്ത്രവാദിനിയുടെ മന്ത്രത്താൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ പോയി. ഓ പരിഹസിക്കരുതേ, നമ്മുടെ നല്ല പഴയ കാലത്തെ പോലെ എന്നെ പുണരൂ. അങ്ങനെ പരസ്പരം ആ സഹോദരന്മാർ ആലിംഗനം ചെയ്തു. രാജാവ് പുഞ്ചിരിച്ചു. ശേഷം വില്യമിനെയും ഹാരിയെയും രാജാക്കന്മാരായി പ്രഖ്യാപിച്ചു. അവർ ഒരുമിച്ച് രാജ്യം ഭരിക്കുകയും മിറാൻഡയെ പോലുള്ള മന്ത്രവാദിനികളെ രാജ്യത്തിൽ നിന്ന് ഓടിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. രാജാക്കന്മാർ നീനാൾ വാഴട്ടെ.